ഇവിടെ ഇപ്പം നമ്മൾ തേച്ച് ഫിനിഷാക്കിയിട്ടുണ്ട്. നല്ലോണം ഗ്രൗട്ട് ഇട്ടിട്ട് ഈ ഗ്യാപ്പൊക്കെ, സ്ലാബിൻ്റെ ഗ്യാപ്പൊക്കെ നല്ല രീതിയിൽ അടച്ചു കൊടുത്തൊക്കെ അല്ലേ. നമ്മൾ സ്ലാബിൻ്റെ പല അടിക്കുന്ന സമയത്ത് കല്ലിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ നല്ല ഗ്യാപ്പ്, ചില സ്ഥലത്ത് നല്ല ഗ്യാപ്പ് ഉണ്ടാവും. ഇന്നത്തെ ഗ്യാപ്പൊക്കെ നല്ല രീതിയിൽ ഈ പലകൻ്റെ ലെവലിൽ പലകത്ത് കണക്കായിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ പ്ലാസ്റ്റർ ചെയ്തിട്ട് നല്ല ഫിനിഷാക്കിട്ടുണ്ട്. എന്നാലും എന്തുണ്ടാവില്ല, ഈ കോൺക്രീറ്റ് ചെയ്ത സമയത്ത് ഈ ഗ്രൗട്ട് താഴോട്ട് ഫുള്ള് ഒലിച്ചിറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യില്ല. പലയൊക്കെ പറിക്കുന്ന സമയത്ത് നല്ല വൃത്തി തന്നെ കിട്ടുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് മേലേക്ക് കയറുന്ന വാർപ്പിൻ്റെ ഫുൾ കവേർഡ് വീട് ടൈപ്പ് വാർപ്പാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഓപ്പൺ സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു വേണ കൊടുക്കുന്ന രീതിയിൽ ഇത് ചെയ്ത് മേലോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതിനിങ്ങനെ ഓപ്പണിങ് വരുന്ന സ്ഥലത്ത് നിന്ന്, ഓപ്പണിങ് വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, നമുക്ക് നാല് പില്ലർ ഇട്ടിട്ട് കോൺക്രീറ്റിന് മുകളിൽ നിന്ന് നാല് പില്ലർ ഇട്ടിട്ട് അതിൽ നിന്ന് മുകളിലോട്ടേക്ക് നാല് പില്ലർ കൊണ്ടുപോയിട്ട് മേലെയുള്ളൊരു ഷെഡ് അല്ലെങ്കിൽ മെയിൻ വാർപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് വേണേ വെച്ച് കയറിയിട്ട് ഡോർ തുറന്നിട്ട് തന്നെ പുറത്ത് പോകും. അല്ലാണ്ട് ഷീറ്റ് ഇടുന്ന പരിപാടിയൊക്കെ നല്ലത് ഇങ്ങനെയാണ് പരിപാടി ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ എൻഡിൽ വാർപ്പിൻ്റെ എൻഡ് സൈഡിൽ സാധാരണ നമ്മൾ നാലിഞ്ചാണ് വാർക്കുന്നതെങ്കിലും ആ നാലിഞ്ചിനെക്കാട്ടും കുറച്ച് എന്ത് ചെയ്യുക, നാലിഞ്ചിനെക്കാട്ടും ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചെങ്കിലും കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു സൈഡിലൊരു വയറിങ് ഇട്ട് കഴിഞ്ഞാൽ മെയിൻ സ്ലാബും പാരപ്പെട്ടും തമ്മിലുള്ളൊരു ക്രാക്ക്, വെള്ളം തട്ടിയിട്ടുണ്ടാകുന്ന ഒരു ക്രാക്ക് അത് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഈ ബാരിങ് ഇങ്ങനെയുള്ള മെയിൻ വർക്കിൻ്റെ മുകളിലെ ബാരിങ് എന്ന് പറയുമ്പോൾ അത് ഈ കോൺട്രാക്റ്റ് വർക്കിൽ അത് അവർ എടുത്തിനോ എടുത്തിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് ഒരു എക്സ്ട്രാ ചാർജ് വരും. അതൊന്ന് അതെപ്പോഴും കോൺട്രാക്റ്ററായിട്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം സംസാരിക്കണം. നമ്മൾ പിന്നീട് പോയിട്ട് അവരോട് ആ ബാരിങ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു അധിക എക്സ്പെൻസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന അധിക എക്സ്പെൻസ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അത് കൈയോടെ വാർപ്പിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടം പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചിമ്മിനി, ഇതിപ്പോൾ രണ്ട് നില വീടാണ്. അപ്പോൾ രണ്ട് നില വീടാകുമ്പോൾ ചിമ്മിനി ഇതിൻ്റെ മൂന്നാം നിലയിലേക്ക് പൊന്തിച്ചിട്ട് ഒരു 15-8 പേര് കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടാങ്ക് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ചിമ്മിനി കുറച്ച് പൊക്കുക, ഒരു 3 വരി അങ്ങനെ പൊക്കിയിട്ട് അത് വാർത്തിട്ട് നമ്മുടെ ഇപ്പോൾ മേലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉണ്ടാവില്ല, ഇപ്പോൾ ഇതുപോലെ ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ എന്തായാലും നാല് പില്ലർ വെച്ചിട്ട് മേലോട്ടേക്ക് ഒരാൾ പൊക്കത്തിൽ അല്ലെങ്കിൽ ഒരു 8 ഹൈറ്റിൽ പിന്നെ നാല് പില്ലർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ടാണ് നമ്മുടെ ടാങ്ക് വെക്കുന്നത്. കാരണം അതായിരിക്കും കുറച്ച് എന്തായാലും ഈ ഇവിടുന്ന് മേലേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു സ്ലാബ് അവിടെ ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വാട്ടർ ടാങ്കും കൂടി സെറ്റ് ചെയ്യാം. പിന്നെ ചിമ്മിനി നമ്മൾ ഓവർ ഈ പുകയെടുപ്പായതുകൊണ്ട് ഓവർ പൊക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല, അതൊരു ഡബിൾ എക്സ്പെൻസാണ്. അത്രയും അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ ചിമ്മിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ചിമ്മിനി വേണമെങ്കിൽ മാത്രം ചിമ്മിനിയായിട്ട് പൊക്കിയാൽ മതി. കാരണം നമ്മൾ അധികം ചിമ്മിനി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ചിമ്മിനി ഉപയോഗിക്കാത്ത ചിമ്മിനി വെറുതെ പൊന്തിച്ചിട്ട് വെറുതെ ഒരു എക്സ്പെൻസ് കളയണ്ട. നമ്മളിപ്പോൾ ഒരു ചിമ്മിനി പൊന്തിക്കുമ്പോൾ എത്ര എക്സ്പെൻസ് വരുന്നുണ്ടാ, ഒരു ചിമ്മിനി പൊന്തിക്കുമ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു എക്സ്പെൻസ് വരുന്നില്ല. ഒരു രണ്ടാം നില ചിമ്മിനി മുക്കി വാർക്കുമ്പോൾ ഒരു 10-50 രൂപ വരൂലേ. അത് തേച്ച് വാർത്ത് അല്ലേ, തേച്ച് വാർത്ത് ഇതെല്ലാക്കുമ്പോഴത്തേക്ക് മിനിമം ഒരു 50,000 രൂപയെങ്കിലും ഈ ഒരു ചിമ്മിനിക്ക് നമ്മൾ കാണണം. എന്നിട്ട് നമ്മൾ ഈ ചിമ്മിനിക്ക് കണ്ടിട്ട് അത് ഫസ്റ്റ് ഫ്ലോറിന് മുകളിലോട്ടല്ലേ വരുന്നുള്ളൂ, ഒന്നാം നിലൻ്റെ മുകളിലോട്ടല്ലേ 10-50 രൂപ വരിക. അതെ, ഗ്രൗണ്ട് ഫ്ലോർ കൂടാണ്ട് തന്നെ 50 രൂപ വരുമല്ലോ. ഏകദേശം നമുക്കൊരു 100 സ്ക്വയർ ഫീറ്റിന് അടുത്തില്ലേ, 100-150 സ്ക്വയർ ഫീറ്റ് ആവില്ലേ, അത്രയും സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും സ്ക്വയർ ഫീറ്റ് നമ്മൾ ചുമര് വെച്ച് വാർത്ത് അതിൻ്റെ ഉള്ളിൽ തേച്ച് അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിച്ച് അതൊക്കെ വരുമ്പോൾ നല്ലൊരു എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ ചിമ്മിനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചിമ്മിനിയായിട്ട് അത് പൊക്കിയാൽ മതി, അല്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റാണ്. അപ്പോൾ അധികം ആൾക്കാരും ചിമ്മിനി ഉപയോഗിക്കുന്നില്ല. ചിമ്മിനി ഒന്നും വീട്ടിൽ കൂടെ പാല് കാച്ചൽ മാത്രമേ ചിമ്മിനി ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നെ അത് ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വെക്കാനുള്ള സ്ഥലം പോലെയായി മാറി. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അതൊരു ഒരു ഒരു അതിനൊരു അലമാര അടിച്ച് അതൊരു സ്റ്റോർ പോലെയായി മാറി. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ഥിരം കണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള
ആവശ്യമില്ലാത്ത എക്സ്പെൻസ് കുറക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കത് ആവശ്യം, നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിന് നമുക്ക് അത്യാവശ്യം വെള്ളം ചൂടാക്കാനോ അല്ല അത്തരത്തിലുള്ള ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കതിൻ്റെ പുറത്ത് സെപ്പറേറ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് സിംഗിളായിട്ടുള്ള പുകയില്ലാത്ത അടുപ്പന്നെ ആലുവ അടുപ്പന്നെ സിംഗിളായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചിമ്മിനായിട്ട് പൊക്കണമെന്നില്ല, അത് അതിൻ്റെ ഒരു പുകലിൻ്റെ പൈപ്പിലൂടെ മാത്രമായിട്ട് അതങ്ങ് പൊക്കിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചിമ്മിനിൻ്റെ എക്സ്പെൻസ് കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കാം. അത് നമ്മൾ സാധാരണ വർക്ക് ഏരിയൻ്റെ സ്ലാബ് അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സിംഗിൾ അടുപ്പ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സിംഗിൾ അടുപ്പ് ആക്കി കഴിഞ്ഞാൽ ആ സിംഗിൾ അടുപ്പ് അതിനൊരു പുറം വീടിൻ്റെ പുറമേ സാധാരണ നമ്മൾ കാണുന്ന ആ പോക്കോയിൽ പോയി പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും. അതിനായിട്ടുള്ള വലിയൊരു നല്ലൊരു സ്ഥലത്തിൻ്റെ ആ വേസ്റ്റേജ് നമുക്ക് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ ചിമ്മിനിൻ്റെ കാര്യത്തിൽ നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളും മാറുക. അപ്പം ആവശ്യമായ വേസ്റ്റേജ് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചിമ്മിൻ്റെ കാര്യത്തിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ചിമ്മിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചിമ്മിനായിട്ട് പൊക്കുക, അതില്ലെങ്കിൽ നമുക്കതിൻ്റെ എക്സ്പെൻസ് വേസ്റ്റ് ആക്കണ്ട, സ്ഥലവും വേസ്റ്റ് ആക്കണ്ട. ഓക്കെ ഒത്തിരി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഓക്കെ ബൈ. വേറൊരു ചിമ്മിനെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ചിമ്മിനുണ്ടാവും. അപ്പോൾ അവിടെ ചിമ്മിനുണ്ട്, സ്റ്റെപ്പൊക്കെ കൊടുത്ത് മേലെ കയറിൻ്റെ സെറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതിപ്പം പുകയടുപ്പായിട്ടല്ല, പുകയടുപ്പിൻ്റെ താഴെ കണ്ട ഇതാ, ഇത് പുകയടുപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിമ്മിനി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നോർമലായിട്ട് ചിന്തിക്കുന്ന ഇവിടെ ഇങ്ങനെ ചിമ്മിനി ഇങ്ങനെ പൊന്തി ആ ചിമ്മിനി അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും, ആ സ്ഥലം വേസ്റ്റ്. അതിന് പകരം ഒറ്റൊരു പൈപ്പിൽ ആ സംഭവം തീരും. വാട്ടർ ടാങ്ക് നമ്മൾ അഡീഷണലായിട്ട് ഒരു ഇതിൻ്റെ സെറ്റപ്പ് അനുസരിച്ചുള്ള രീതിയിൽ ഒരു ഇത് കൊടുത്താൽ മാത്രം മതി. ചിമ്മിനിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അനാവശ്യമായ ചിമ്മിനി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ചിന്തിച്ചിട്ട് മാത്രം വെറുതെ ക്യാഷ് വേസ്റ്റ് ആക്കണ്ടല്ലോ. എന്തിനാണ് ആവശ്യമുണ്ട്? നമ്മൾ എന്ത് വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം. വെറുതെ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും ചെയ്യുന്നു എന്നുള്ളൊരു ഇതായി പോരുത്. ഓക്കെ വെള്ളം അവിടെ വയറിങ് ഇട്ടിട്ടുണ്ട്, വെള്ളം ഇപ്പോൾ ഉള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട്.